നമ്മെ ഏറ്റവും സ്നേഹിക്കുന്നുവെന്ന് പറയുന്നവരുടെ സ്നേഹത്തിന്റെ പരിമിതികൾ മനസ്സിലാക്കിയവരാണ്, അനുഭവിച്ചവരാണ് നാം എല്ലാവരും. ഇനി ആർക്കെങ്കിലും അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ പിന്നീട് മനസ്സിലായിക്കൊള്ളും. കാരണം മനുഷ്യരെല്ലാം സ്നേഹിക്കുന്നത്, മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് ഒരു പരിമിതിക്കകത്ത് നിന്നുകൊണ്ടാണ്. അവരുടെ സ്വാർത്ഥത കഴിഞ്ഞിട്ടേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഒരാൾക്ക് എല്ലാ ദിവസവും മറ്റൊരാളെ സ്നേഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? കഴിയില്ല. നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് എല്ലാ ദിവസവും മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഒരിക്കലും അകലാത്ത ഒരു സ്നേഹിതനുണ്ട്. റോമാലേഖനം 5:8 അവൻ ഒരിക്കലും അകലാത്ത സ്നേഹിതനാണെന്ന് പറയാൻ കാരണം, കാരണം നമ്മെ ഏറ്റവും ശത്രുവായിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി മരണം ഏറ്റെടുത്തവൻ, നമുക്ക് വേണ്ടി ജീവൻ നൽകി നമ്മെ സ്നേഹിച്ചവൻ, അത് ഏറ്റവും ദോഷിയും ദ്രോഹിയുമായിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി പ്രാണൻ വെച്ചു കൊടുക്കുവാൻ സമർപ്പിച്ചവൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, മിത്രമായ ശേഷം നമ്മളെ ഒരിക്കലും അവൻ കൈവിടില്ല. അവൻ ഒരിക്കലും അകലാത്ത സ്നേഹിതനാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 17:27 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ലോ. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ലോ. അവൻ അകന്നിരിക്കുന്നവനല്ല. അത്യുന്നതനായ ദൈവമാ, ഉന്നതനായ ദൈവമാ, എങ്കിലും അവൻ മനസ്താപവും മനോവിനയവുമുള്ളവരെ, താഴ്മയുള്ളവരെയും തകർന്നിരിക്കുന്നവനെ, മുറിവേറ്റിരിക്കുന്നവനെ, ബദ്ധനായിരിക്കുന്നവനെ വിടുവിക്കുവാൻ ഇറങ്ങി വരുന്നവനാണവൻ. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 4:7 നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴേക്കും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ, ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ? എപ്പം നമ്മൾ വിളിച്ചാലും വിളിപ്പുറത്ത് നിൽക്കുന്നവൻ, വിളിപ്പുറത്ത് ഇറങ്ങി വരുന്നവൻ, അത്ര അടുത്തിരിക്കുന്ന ദൈവം, ഇത്രയും അടുത്തിരിക്കുന്ന ഒരു ജാതി ഏതുള്ളൂ? അപ്പൊ ദൈവത്തിന്റെ ജനത്തെ കുറിച്ച് പറയുന്ന വചനം അതാണ്, എപ്പോൾ വിളിച്ചാലും അവൻ അരികെ ഉണ്ട്, അടുത്തിരിക്കുന്നവനാണ്. ഹല്ലേലൂയ. അബ്രഹാമിനെ കുറിച്ച് ദൈവം പറയുന്നുണ്ട്, അബ്രഹാമിന്റെ സ്നേഹിതനാണ് ദൈവം, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹിതനാണ് അബ്രഹാം. ഒരു സ്നേഹിതൻ എന്നുള്ള ബന്ധം, യോബിന് സ്നേഹിതന്മാരുണ്ടായിരുന്നു, ഒരുപാട് സ്നേഹിതന്മാരുണ്ടായിരുന്നു. അവന്റെ കഷ്ടതകളിൽ എന്നെ ആശ്വസിപ്പിക്കാൻ വന്നവരാണ് സ്നേഹിതന്മാർ. പക്ഷെ നമുക്കറിയാം, ആ സ്നേഹിതന്മാരൊക്കെ കഷ്ടതകളിൽ കുറ്റപ്പെടുത്തിപ്പോയി, അവർ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി മാറി. അവന്റെ സ്നേഹിതന്മാരൊക്കെ അങ്ങനെയായിപ്പോയി. ലോകത്തിലെ സ്നേഹിതന്മാരും നമ്മളെ സ്നേഹിക്കുന്നു പറയുന്നവരൊക്കെ ഒരു കാലത്ത്, പിൽക്കാലത്ത് ഒരുപക്ഷെ വ്യസനിപ്പിക്കുന്നവരായി മാറിയേക്കാം. ഹല്ലേലൂയ. ലോകത്തിൽ നമ്മെ നിരന്തരം സ്നേഹിക്കുവാൻ ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 6:10 യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. എബ്രായലേഖനം 13:10 അതേ വാക്ക് ആവർത്തിക്കുന്നുണ്ട്, അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. യോശുവയുടെ കർത്താവ് പറയുന്നുണ്ട്, നീ പേടിക്കരുത്, നീ ഭയപ്പെടരുത്, ഭ്രമിക്കരുത്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആമേൻ. ഒരു നാളും അകലാത്ത സ്നേഹിതൻ. ഹല്ലേലൂയ. 46:1 1 എഴുതിയിരിക്കുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണെന്ന് മാത്രമല്ല, കഷ്ടതകളിൽ ഏറ്റവും അടുത്ത തുണ. ആമേൻ. കഷ്ടത വരുമ്പോഴല്ലേ എല്ലാ തുണയും മാറിപ്പോകുന്നത്? ആരോഗ്യം കുറയുമ്പോൾ, കഴിവ് കുറയുമ്പോൾ, പ്രാപ്തി കുറയുമ്പോൾ, സൗന്ദര്യം കുറയുമ്പോൾ നമ്മളെ വിട്ട് അകന്നു പോകും പലരും. പക്ഷേ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ് നമ്മുടെ കർത്താവ്. അത് അനുഭവിക്കുന്നവരാണ്. 40:1 എഴുതിയിരിക്കുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവരെങ്കിലേക്ക് ചാഞ്ഞു, ആകാശം ചായ്ച്ചിറങ്ങി വന്ന് എൻ്റെ നിലവിളി കേൾക്കുവാൻ. എന്ന് പറഞ്ഞാൽ അവൻ്റെ കാതുകൾ എൻ്റെ നാവിനോട് അടുപ്പിച്ചു വെച്ചു, ഞാൻ എന്ത് പറയുന്നെന്ന് കേൾക്കാൻ അവൻ കാത് ചായ്ച്ച് ഇറങ്ങി വന്നു. ഇന്ന് നമ്മുടെ നിലവിളിയും ഇന്ന് നമ്മുടെ വേദനയും ഒക്കെ കാണുവാനും അറിയുവാനും അവൻ അടുത്തു വരുന്ന അകലാത്ത സ്നേഹിതനാണ്. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല, അടുത്തിരിക്കുന്നവൻ. കർത്താവ് പറഞ്ഞു, എന്നെ വിളിച്ചപേക്ഷിക്ക, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരം വരണം. 55:10 യെശയ്യാപ്രവൃത്തി എഴുതിയിട്ടുണ്ട്, അവനെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിപ്പൻ, അവൻ അടുത്തിരിക്കുമ്പോൾ, അടുത്തിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിപ്പൻ, അവൻ അടുത്തിരിക്കുന്നു, അടുത്തിരിക്കുന്നു. ഇതാ രക്ഷ അടുത്തിരിക്കുന്നു.
ഹല്ലേലൂയ. കർത്താവ് ഇന്ന് പറയുന്ന ആലോചന ഏതാണ്? അവൻ അകലാത്ത സ്നേഹിതനാണ്, അവൻ കൈവിടുകയില്ല, അവൻ ഉപേക്ഷിക്കുകയില്ല. ഈ വചനം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ ചിലപ്പോൾ എല്ലാവരും എന്നെ കൈവിട്ടു, ഇനി ആർക്കും എന്നെ വേണ്ട, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, പലരും എന്നെ വിടക്കം തന്നിട്ടുണ്ടായിരിക്കാം എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്നു. കർത്താവ് പറയുകയാണില്ല, അകലാത്ത സ്നേഹിതനുണ്ട്, ഒരിക്കലും കൈവിടില്ലെന്ന് പറഞ്ഞ് കൂടെ ഇരിക്കുന്നവൻ. നമുക്ക് അവനോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് അകലാത്ത, ഞങ്ങളിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഈ സന്ദേശം കേൾക്കുന്ന നിന്റെ മക്കളുടെ ജീവിതത്തിൽ അവിടുന്ന് അടുത്തു നിൽക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ധരിച്ച വസ്ത്രത്തിലും അരികെയായി അതിലും ചേർന്ന് അവിടുന്ന് ഞങ്ങളോട് പറ്റി നിൽക്കുന്നതിനായി സ്തോത്രം. ഈ മക്കളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഒത്തിരി രുചിച്ചറിയട്ടെ, ഒത്തിരി അനുഭവിച്ചറിയട്ടെ, കർത്താവ് ടേസ്റ്റ് ചെയ്യട്ടെ. ഇന്ന് ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കൂടുതൽ സ്നേഹം അവരിൽ ഒഴുകി ചെല്ലട്ടെ. കർത്താവിനോട് ഹൃദയം കൊണ്ട് പറ്റിയിരുപ്പാനിടയാകട്ടെ. ഒരിക്കലും കർത്താവെ അവിടുത്തെ ബന്ധത്തിൽ അകലുവാനിടയാകട്ടെ. കർത്താവിനോട് പറ്റിയിരുപ്പാനിടയാകട്ടെ. അവിടുത്തെ സ്നേഹം അവരുടെ മേലേക്ക് പകർന്നു കൊടുക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. കർത്താവിൻ്റെ സ്നേഹം, കർത്താവിനോട് അടുക്കുന്നതോടെ അവരുടെ സ്നേഹം നമുക്ക് പകരും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കുറച്ചുപേർക്ക് നിങ്ങൾ പങ്കുവെക്കുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ലവ്ലി ഡേ.